മദ്യം വാങ്ങുവാൻ വച്ചിരുന്ന പണം കാണാതായതിൻ്റെ പേരിലാണ് അപ്പനെ ആ യുവാവ് ക്രൂരമായി മർദ്ദിച്ചത്. ഈ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഹൃദയവേദനയോടെയാണ് കേരളം കണ്ടത്. ഒടുവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലായ അയാൾ പറഞ്ഞത് താൻ ലഹരിക്ക് അടിമയായിരുന്നെന്നും ഒന്നും ഓർമ്മയില്ലെന്നുമാണ്. വാക്കുതർക്കത്തിനിടയിൽ അയാളുടെ നിയന്ത്രണം നഷ്ടമായത്രേ. പ്രിയപ്പെട്ടവരെ, അപ്പനെയും അമ്മയെയും പോലും തിരിച്ചറിയാനാവാത്ത വിധം നമ്മുടെ യുവത്വം മാറിയിരിക്കുന്നു. നൊമ്പരമുണർത്തുന്ന ഈ തിരിച്ചറിവിലേക്കാണ് പൗലോസ് ലിഹായുടെ വാക്കുകൾ ഇന്ന് യുവജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. തൻ്റെ പ്രേക്ഷിതയാത്രയിൽ കൂടെയുണ്ടായിരുന്ന തിമോത്തിയോസിനെഴുതിയ ആദ്യത്തെ ലേഖനത്തിൽ പൗലോസ് ലിഹ യുവജനങ്ങൾക്കാകെയുള്ള സന്ദേശമാണ് നൽകുന്നത്. ഒന്നാമതായി, നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുതെന്നും രണ്ടാമതായി, പ്രായം ചെന്ന സ്ത്രീകളെ അമ്മയെപ്പോലെ കരുതണമെന്നും മൂന്നാമതായി, സമപ്രായക്കാരെ സഹോദരതുല്യം കണക്കാക്കണമെന്നും അദ്ദേഹം പറയുമ്പോൾ, ഞാൻ ഇടപെടുന്ന ഒരു സമൂഹം വലിയ കുടുംബമായി മാറുകയാണ്. വിട്ടുകൊടുക്കലുടെ വലിയ ഇടമാണല്ലോ കുടുംബം. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടി പ്രാധാന്യം കൽപ്പിക്കുന്ന സ്ഥലം. എന്നാൽ വാഗ്വാദങ്ങൾ കൂടി വരുന്ന, വാഗ്വാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം അതിൻ്റെ ഒരു നേർചിത്രമാണ്. ബാലിശമായ വാദഗതികൾ കൊണ്ട് ഈശോയോട് തർക്കിക്കുകയാണ് സദുക്കായ. തിരുവചനത്തിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കാതെ വെറും വാക്കുകളെ ചൊല്ലി മാത്രമാണ് അവരുടെ തർക്കം. ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ തർക്കങ്ങളും വാക്കുകളെ ചൊല്ലി തന്നെയല്ല. ഏറ്റവും ഒടുവിൽ നാം ഉൾപ്പെട്ട വാക്കുതർക്കം ഒന്ന് ഓർത്തെടുത്താൽ മതിയാകുമല്ലോ. അവർക്ക് സംഭവിച്ച രണ്ടാമത്തെ തെറ്റായി ഈശോ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവിക ശക്തി മനസ്സിലാക്കാത്തതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിക്കാത്ത യാഥാർത്ഥ്യങ്ങളെ വിവരിക്കാൻ ശ്രമിക്കലാണ്. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ നല്ലതാണ്. എന്നാൽ ഈ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നിട്ടാവരുത് എന്ന് മാത്രം. കാരണം ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഇന്നത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വാഗ്വാദത്തിൽ വേദനിപ്പിച്ച സ്നേഹിതരെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച നിമിഷങ്ങളോർത്ത് ഒന്ന് മാപ്പ് ചോദിക്കാം. ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ വാഗ്വാദത്തിനുള്ള, കലഹത്തിനുള്ള അവസരമൊരുങ്ങുമ്പോൾ ഒന്ന് പുറകോട്ട് മാറുവാൻ, ഒന്ന് വിട്ടുകൊടുക്കുവാൻ നമുക്കൊന്ന് തയ്യാറായിക്കൂടെ. ആമേൻ.